Over the past number of weeks, Canadian security agencies have been actively pursuing credible allegations of a potential link between agents of the government of India and the killing of a Canadian citizen, Hardeep Singh Nijjar. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കി കാനഡ. കഴിഞ്ഞ ജൂണിൽ ഒരു ഖലിസ്ഥാൻ ഭീകരനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ആരോപിച്ച് കാനഡ ഒട്ടാവയിൽ നിന്ന് ന്യൂഡൽഹിയിലെ ഇന്റലിജൻസ് മേധാവിയെ പുറത്താക്കി. ഇന്ത്യയുടെ നടപടി കാനഡയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന നിലയിൽ അസ്വീകാര്യമാണ്. അതുകൊണ്ടാണ് നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കിയ വിവരം പുറത്തുവിടുന്നത്. ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്താതെ കാനഡ വിദേശകാര്യമന്ത്രി മെലാനി ജോളി അറിയിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. I have conveyed these principles to my Indian counterpart, and I've also told him that we expect India's full collaboration to make sure that we get to the bottom of this. പുറത്താക്കപ്പെട്ട ഇന്ത്യക്കാരൻ കാനഡയിലെ ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ തലവനാണെന്നും ജോളി പറഞ്ഞു. ഖലിസ്ഥാൻവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ഇന്ത്യക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിന് പിന്നാലെയാണ് കാനഡയുടെ ഈ നടപടി. ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ മരണത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുള്ളതായി വിശ്വസനീയമായ വിവരമുണ്ടെന്നും കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മോശമാക്കി കാനഡ ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരിക്കുന്നത്. നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് വ്യക്തമായ പങ്കുണ്ടെന്നതിന് വിശ്വാസയോഗ്യമായ തെളിവുകൾ ലഭിച്ചതായി ട്രൂഡോ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. കാനഡ പൗരനായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഭരണകൂടം നിയോഗിച്ച ഏജന്റുമാരാണെന്നുള്ളതിന് കാനഡയുടെ സുരക്ഷാ വിഭാഗത്തിന് വിശ്വസനീയമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു ട്രൂഡോയുടെ വാക്കുകൾ. രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ കാനഡയോട് അതേ ഭാഷയിൽ ഇന്ത്യയും തിരിച്ചടിച്ചു. കാനഡയുടെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഇന്ത്യയും പുറത്താക്കി. എന്നാൽ ട്രൂഡോയുടെ ആരോപണം ഇന്ത്യ നിഷേധിച്ചു. കാനഡ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടെന്നും അത് പൂർണ്ണമായി തള്ളിക്കളയുന്നുവെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കാനഡയിൽ നടന്ന ഏതെങ്കിലും അക്രമങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണം അസംബന്ധവും ഗൂഢലക്ഷ്യത്തോടെയുള്ളതുമാണ്. വിദേശകാര്യ മന്ത്രാലയം പുറത്താക്കിയ പ്രസ്താവനയിൽ പറയുന്നു, കാനഡയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇന്ത്യാ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെയും ഏറ്റവും വേഗത്തിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ കാനഡ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ജൂൺ 18-നാണ് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാർ കാനഡയിൽ വെടിയേറ്റ് മരിച്ചത്. കാനഡയിലെ ഇന്ത്യൻ വംശജനായ വ്യവസായി റിപ്പുധാമൻ മാലിക്കിനെ 2022 ജൂലൈ 14 വെടിവെച്ചുകൊന്ന കേസിലെ പ്രതിയാണ് ഹർദീപ് സിംഗ് നിജ്ജാർ. പഞ്ചാബ് ജലന്ധറിലെ ഭരത് സിംഗ്പൂർ സ്വദേശിയാണ്. നിജ്ജാറിന്റെ മരണത്തിന് പിന്നാലെ ഖലിസ്ഥാൻ തീവ്രവാദികൾ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആക്രമിച്ച് തീയിട്ടു. പിന്നാലെ കാനഡയിൽ ഖലിസ്ഥാൻ അനുകൂലികൾ നടത്തിയ റാലി ഇന്ത്യയെ ചൊടിപ്പിച്ചു. ഖലിസ്ഥാൻ തീവ്രവാദികളുടെ റാലിയുടെ പോസ്റ്ററിൽ കിൽ ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യൻ ഹൈ കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മ, ടൊറന്റോയിലെ കോൺസുലർ ജനറൽ അപൂർവ ശ്രീവാസ്തവ എന്നിവയുടെ ചിത്രങ്ങൾ നൽകിയതും വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. കാനഡ റാലിയെ അപലപിച്ചിരുന്നെങ്കിലും ശക്തമായ നടപടികൾ എടുക്കാതിരുന്നതിനും ഇന്ത്യക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്.